ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് LDC 2007 കൊല്ലം ജില്ലയിലെ ചോദ്യങ്ങളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ നോക്കാം. ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകൾ മധ്യപ്രദേശിലെ എവിടെയാണ് കണ്ടെത്തിയത്? ഭിംബേട്കയിലാണ്, ഭിംബേട്ക. തീരപ്രദേശമില്ലാത്ത ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് കൊളാവിപ്പാലം. എന്തിനു പേരുകേട്ട സ്ഥലമാണ് കൊളാവിപ്പാലം? കടലാമകളുടെ വികാര കേന്ദ്രമാണ് കൊളാവിപ്പാലം. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഹൻ. കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളുടെ അപൂർവ ആവാസ കേന്ദ്രങ്ങളിലൊന്ന് ഏതാണ്? ഇരവികുളമാണ്. വരയാട് ഇര, ഇരവികുളം എന്ന് ഓർത്ത് വയ്ക്കാം. കൂനംകുരിശ് സത്യം നടന്ന വർഷം എന്നാണ്? 1653 കൂനംകുരിശ് സത്യം നടന്ന വർഷം. ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേദാർനാഥാണ് ഉൾപ്പെടാത്തത്. പുരാതന കേരളത്തിലെ രത്നവ്യാപാരികളുടെ സംഘടനയായിരുന്നു മണിഗ്രാമം. ലോക്സഭയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 തിരഞ്ഞെടുപ്പുകളും അതിനുവേണ്ട പ്രായങ്ങളും എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏതാണ്? മഗധ സാമ്രാജ്യമാണ്. 2006 മികച്ച മലയാള നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് പൃഥ്വിരാജാണ്. എന്നാൽ 2023 മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയത് മമ്മൂട്ടിയാണ്. സിനിമ നൻപകൽ നേരത്ത് മയക്കം. കാളിദാസ പുരസ്കാരം നൽകുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയമാണ് തങ്ക. മുഗൾ ഭരണകർത്താക്കൾ നിർമ്മിച്ച ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോറിലാണ്. ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രം പണികഴിപ്പിച്ച രാജവംശം ഏതാണ്? നായ്ക്കർ രാജവംശമാണ്. മധുര മീനാക്ഷി ക്ഷേത്രം പണികഴിപ്പിച്ച രാജവംശമാണ് നായ്ക്കർ രാജവംശം. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന സെക്യൂരിറ്റി പ്രസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഡൽഹിയാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡാണ്. സുഷിരവാദ്യങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഷെഹനായി. സുഷിരവാദ്യങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഷെഹനായി. ഇന്ത്യയിലെ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? ഇന്ത്യയിലെ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ പാർട്ടി എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ചിരിക്കണം? 4 അംഗീകാരം ലഭിച്ചിരിക്കണം. ഔറംഗസീബിൻ്റെ രാജധാനിയിൽ താമസിച്ചിരുന്ന വിദേശ സഞ്ചാരി ആരാണ്? നിക്കോളോ മനുച്ചി. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? രാജ്യസമാചാരം. ബെഗ്ലിഹർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ബെഗ്ലിഹർ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണ്. 1,000,000 ഭാര്യമാരുടെ ശാപമേറ്റ കേരളം ആരുടെ കൃതിയാണ്? KM റോയി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. താർ എക്സ്പ്രസ് ഏതെല്ലാം സംസ്ഥാനങ്ങൾക്കിടയിലാണ് ഓടുന്നത്? താർ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ജോധ്പൂരിനെയും കറാച്ചിയും തമ്മിലാണ്. താർ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ജോധ്പൂരിനെയും കറാച്ചിയും തമ്മിലാണ്. ആഗാഖാൻ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ് ആഗാഖാൻ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്ക് ഗവർണർക്കും സംസ്ഥാന ഗവർണർക്കുമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായി ഉണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏതാണ്? മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ടത് ജപ്പാനിലാണ്. 3 സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? അംബേദ്കറാണ്. 3 സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് അംബേദ്കറാണ്. പുരാതന സിൽക്ക് പാത കടന്നു പോകുന്നത് ഏത് ചുരം വഴിയാണ്? നാദുല ചുരം വഴിയാണ്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന നാദുല ചുരമാണ്.
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് 1938. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ നിലവിൽ ഏറ്റവും അവസാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴ മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2020 ഇത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിൽ നിലവിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം. അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതെല്ലാമാണ്? ചുവപ്പും പച്ചയുമാണ് അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ. ആഗോളതാപനം എന്ന മഹാവിപത്തിനിടയാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പശ്ചിമ ബംഗാളാണ്. എന്നാൽ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗമാണ് കുഷ്ഠം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലിയാണ്. കാലിൽ ഒടക്ക് പറ്റിയെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒടക്ക് പറ്റിയ നമ്മൾ കയ്യിലിടും, തൈലം ഉപയോഗിക്കും. അപ്പോൾ ഓടക്കാലി, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. റാബിവിളയ്ക്ക് ഒരു ഉദാഹരണമാണ് കടുക്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2007 ജേതാവ് സെറീന വില്യംസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. വനിതാ വിഭാഗം ജേതാവ് അരൈന സബലൻക. ഒ വി വിജയൻ്റെ കടൽത്തീരത്തെന്ന ചെറുകഥയുടെ പ്രമേയം എന്താണ്? വധശിക്ഷയാണ്. സദാ ഹുസൈൻ്റെ മരണ വാറൻറ്റിൽ ഒപ്പിട്ടത് ആരാണ്? റഫൂഖ് അബ്ദുൾ റഹിമാൻ. മാട്ടുപെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റ് വികസിപ്പിച്ചെടുത്ത സങ്കരയിനം പശു ഏതാണ്? ബ്രൗൺ സീസ്. മാട്ടുപെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റ് വികസിപ്പിച്ചെടുത്ത സങ്കരയിനം പശുവാണ് ബ്രൗൺ സീസ്. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ത്രി രൂപകൽപ്പന ചെയ്ത ശില്പി ഹെർബർട്ട് ബേക്കറാണ്. സൂപ്പർ സ്റ്റാർ ലിബ്ര എന്താണ്? യാത്രാ കപ്പലാണ് സൂപ്പർ സ്റ്റാർ ലിബ്ര. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? പ്ലാറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലാറ്റ്ലെറ്റുകളാണ്. വായു മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധി എത്രയാണ്? 50 dB. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരം രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയാണെന്ന് പറയുന്നത് വകുപ്പ് 51A(9) പ്രകാരമാണ്. റീസെൻ്റായിട്ട് ചോദിച്ച ഒരുപാട് പരീക്ഷകളിൽ ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ 51A(9) രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയാണെന്ന് പറയുന്നത്. 51A മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് 51A. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.